Vazhamuttom Binuvinte Paisajika Kendram Adachupoottuvan High Kodathi Uttarav. ITV News Impact. കുപ്രസിദ്ധ രോഗശാന്തി തട്ടിപ്പുകാരൻ വാഴമുട്ടം ബിനു പാച്ചറിന്റെ പൈശാചിക കേന്ദ്രം അടച്ചുപൂട്ടുവാൻ ഹൈക്കോടതി ഉത്തരവ്. ഈ പൈശാചിക കേന്ദ്രത്തിനെതിരെ സമീപവാസികളുടെയും നാട്ടുകാരുടെയും നിരന്തരമായ പരാതികൾ ബന്ധപ്പെട്ട അധികാരികൾക്ക് നൽകിയതിനെ തുടർന്ന് ഈ പൈശാചിക കേന്ദ്രം അടച്ചുപൂട്ടുവാൻ പഞ്ചായത്തും പത്തനംതിട്ട ജില്ലാ കളക്ടറും ഉത്തരവിട്ടിട്ടും ബന്ധപ്പെട്ട പോലീസ് അധികാരികൾ ആ ഉത്തരവ് നടപ്പിലാക്കിയില്ല. ഇദ്ദേഹത്തിന്റെ പൈശാചിക കേന്ദ്രം മൂലം സമീപവാസികൾക്ക് കിടക്കപ്പുറതിയില്ലാത്ത അവസ്ഥയായി. പ്രകമ്പനം കൊള്ളിക്കുന്ന തരത്തിലുള്ള ശബ്ദകോലാഹലങ്ങൾ നടത്തി ഇവന്റെ അമറൽ മൂലമുള്ള ഗുരുതരമായ ശബ്ദമലിനീകരണം ഗതാഗത കുരുക്ക് കിടപ്പ് രോഗികളുടെ മാനസിക നില തന്നെ തകരാറിലാക്കുന്ന അവസ്ഥ ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്ന ഈ കേന്ദ്രത്തിൽ നടക്കുന്ന വിവിധ ചൂഷണങ്ങൾ എന്നിവയൊക്കെ ചൂണ്ടിക്കാട്ടിയായിരുന്നു നാട്ടുകാർ പരാതി നൽകിയത്. എന്നാൽ വീണ ജോർജും ഉയർന്ന റാങ്കിലുള്ള ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ്റെയും സഹായവും കൊണ്ടാണ് ജില്ലാ കളക്ടറുടെ ഉത്തരവുണ്ടായിട്ട് പോലും ഈ പൈശാചിക കേന്ദ്രം തുറന്ന് പ്രവർത്തിച്ചു വന്നത് എന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. ഇയാളുടെ പൈശാചിക കേന്ദ്രത്തിനെതിരെ ITV ന്യൂസ് നിരവധി വാർത്തകൾ നൽകിക്കഴിഞ്ഞപ്പോൾ ഇയാൾക്കെതിരെ സ്ത്രീപീഡനം, ലൈംഗിക ചൂഷണം, സാമ്പത്തിക തട്ടിപ്പുകൾ, ചാരിറ്റിയുടെ മറവിൽ നടത്തുന്ന തട്ടിപ്പുകൾ, കള്ളപ്പണ ഇടപാടുകൾ, മതപരിവർത്തനം, അന്ധവിശ്വാസത്തിൻ്റെയും അനാചാരങ്ങളുടെയും മറവിൽ പണം തട്ടൽ, ആഭിചാരക്രിയകൾ തുടങ്ങിയവയിൽ ഇരകളായ നിരവധി പേരാണ് പരാതിയുമായി വന്നത്. ഇയാൾ കുളനടയിൽ പാതിരാത്രിയിൽ പെണ്ണുപിടിക്കാൻ പോയപ്പോൾ ആ വീട്ടിൽ പൂട്ടിയിട്ടു എന്ന കാരണത്താൽ സിനുരാജൻ എന്ന യുവാവിനെ കൊലപ്പെടുത്തിയെന്ന പരാതിയുമായി ബിനു പാച്ചറിന്റെ സന്തത സഹചാരിയും ഡ്രൈവറുമായ രഞ്ജിത് സി നായർ മുഖ്യമന്ത്രിക്കും DGP ജില്ലാ പോലീസ് മേധാവിക്കും പരാതി നൽകിയിരുന്നു. അതിൻ്റെയും അന്വേഷണം പുരോഗമിക്കുകയാണ്. ഈ പരാതികളുടെയെല്ലാം പശ്ചാത്തലത്തിലാണ് പത്തനംതിട്ട സ്വദേശിനിയായ മിനിഷാജി തങ്ങൾക്കുണ്ടായ ബുദ്ധിമുട്ടുകൾ ചൂണ്ടിക്കാട്ടി ഹൈക്കോടതിയെ സമീപിച്ചത്. ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഹൈക്കോടതി യാതൊരു ലൈസൻസും രേഖകളുമില്ലാതെ പ്രവർത്തിക്കുന്ന ഈ പൈശാചിക കേന്ദ്രം എത്രയും വേഗം അടച്ചുപൂട്ടുവാൻ ജില്ലാ ഭരണകൂടത്തിനും പോലീസ് മേധാവിക്കും ഉത്തരവ് നൽകിയത്. ഈ വിഷയത്തെക്കുറിച്ച് യുവതിയുടെ അഭിഭാഷകൻ ITV ന്യൂസിനോട് പറയുന്നത് കേൾക്കുക. ഈ ആരാധനാലയങ്ങൾ, ഈ പറയുന്ന അന്ധവിശ്വാസങ്ങളും എല്ലാം കൂടെ ഇങ്ങനെ പ്രചരിപ്പിക്കുന്നവർക്ക് പ്രോപ്പർലി ഉള്ള ചർച്ച ആണെങ്കിൽ ലൈസൻസ് വാങ്ങിച്ചിട്ട് നടത്താവുന്ന ഹൈക്കോടതിയുടെ റീസെന്റ് ജഡ്ജ്മെന്റ് വന്നിട്ടുണ്ട്. അതിനകത്ത് പാരഗ്രാഫ് ഐ ആണെന്ന് തോന്നുന്നു, അതിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഗ്രൗണ്ട് ഐയിൽ നോക്കിയാൽ മതി. അതായത് ഇത് എനിക്ക് ജസ്റ്റ് ഒരു ബ്രീഫ് പറയാം, എന്തായിരുന്നു ഈ പരാതി, അത് നമ്മൾ എങ്ങനെ പുട്ടപ്പ് ചെയ്തു, എന്തായിരുന്നു അതിന്റെ ഔട്ട്കം എന്തായിരുന്നു? ഇതെന്ന് പറഞ്ഞത് 2018 ഈ പറയുന്ന പരിസരവാസികൾ എല്ലാവരും പരാതി കൊടുത്തു, ഇതിന് ലൈസൻസ് ഇല്ല, ഇത് പ്രോപ്പർലി പ്രവർത്തിക്കുന്നതല്ല, സൗണ്ട് ജനുവിനി അവിടുത്തെ പ്രശ്നം, അവർ നാട്ടുകാരുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അവരെ ചീറ്റ് ചെയ്യുന്നുള്ളതല്ല, അവരുടെ വിഷയം എന്ന് പറഞ്ഞാൽ അവിടെ സൗണ്ട് പൊല്യൂഷൻ ഒന്ന്, രണ്ട് അവിടുത്തെ ട്രാഫിക് ബ്ലോക്ക് പത്തനംതിട്ട അടുവ റോഡില് വീടുകളുടെ ഗേറ്റുകളുടെ മുമ്പിലെല്ലാം കൊണ്ട് വണ്ടി ഇടുക, ആൾക്കാർക്ക് വീട്ടിൽ കയറാൻ പറ്റുന്നില്ല, അവർക്ക് പള്ളിയിൽ പോയിട്ട് വരുമ്പോൾ അവർക്ക് വീട്ടിൽ കയറാൻ പറ്റുന്നില്ല. ഈ ഇഷ്യൂസ് വെച്ചിട്ടാണ് അവർ പരാതി കൊടുത്തു. ആദ്യം തന്നെ പഞ്ചായത്ത് ഈ ബിൽഡിങ്ങിന്റെ ക്ലാസിഫിക്കേഷൻ ഉണ്ടല്ലോ, അത് ആരാധനാലയം പല ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ബിൽഡിംഗിന് പെർമിറ്റ് കൊടുക്കുമ്പോൾ, ബിൽഡിംഗ് പെർമിറ്റ് കൊടുക്കുമ്പോഴും ഒക്യുപ്പൻസി സർട്ടിഫിക്കറ്റ് കൊടുക്കുമ്പോഴും ഒരു ക്ലാസിഫിക്കേഷൻ നിശ്ചയിക്കും. അപ്പം പഞ്ചായത്തിന്റെ റെക്കോർഡ്സ് അനുസരിച്ച് ഇത് കൊമേഴ്ഷ്യൽ ബിൽഡിംഗാണ്. കൊമേഴ്ഷ്യൽ ബിൽഡിംഗില് ആരാധനാലയം നടത്താൻ അനുവാദം, നിയമപ്രകാരം അനുവാദമില്ല. 2005 ഗവൺമെന്റിന്റെ ഒരു സർക്കുലർ ഉണ്ട്, ആരാധനാലയം നടത്തണമെങ്കിൽ പെർമിഷൻസ് വാങ്ങിക്കണം പ്രോപ്പർലി. അങ്ങനെ നടത്താത്തതിനൊന്നും ആരാധനാലയമായിട്ട് നടത്താൻ പറ്റില്ല. കൊമേഴ്ഷ്യൽ എന്ന് പറയുമ്പോൾ അതിനകത്ത് വരില്ല ഇത്. അപ്പൊ കൊമേഴ്ഷ്യൽ ബിൽഡിങ്ങിനകത്ത് ആരാധനാലയം നടത്തുന്നതിനെതിരെ അവർ കൊടുത്ത പരാതി പഞ്ചായത്ത് ആദ്യം സ്റ്റോപ്പ് മെമ്മ കൊടുത്തു. അതാണ് എക്സിബിറ്റ് P1 എന്ന് പറഞ്ഞ സാധനം കോടതി കേസിനകത്ത് പോകുന്നത്. P1 അനുസരിച്ചിട്ട് ഒരു നടപടി എടുക്കാതെ വന്നപ്പം ഈ ആളുകൾ കൊണ്ട് കളക്ടർക്കും മനുഷ്യാവകാശ കമ്മീഷനും അങ്ങനെ സ്റ്റാറ്റ്യൂട്ടറി ബോഡികളും എല്ലാ മാസ് പെറ്റീഷൻ കൊടുത്തു. ആ മാസ് പെറ്റീഷനാണ് P2 എന്ന് പറയുന്നത്. അതിനുശേഷമുള്ള റെസീപ്റ്റുകളാണ് P3 P4 എന്ന് പറഞ്ഞ ഡോക്യുമെന്റ്സ് ഒക്കെ അന്നത്തെ റെസീപ്റ്റുകളാണ്. എന്നിട്ട് ഈ കേസ് ഇവിടെ കൊടുത്തു കഴിഞ്ഞപ്പോൾ ഇവർ സ്ലോ ഡൗൺ ചെയ്തു. ഇവർ മൈക്ക് സെറ്റൊക്കെ ഓഫ് ചെയ്ത് മര്യാദയ്ക്ക് കുറച്ചുനാൾ നടത്തി. ഞാനും ഇത് മറന്നു. ഇവിടെ ഹൈക്കോടതിയിൽ അന്ന് ഒരു OP കൊടുത്തു, ഒരു ആളിന്റെ പേരിൽ നടപടി എടുക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ഹൈക്കോടതിയിൽ OP വന്നു കഴിഞ്ഞപ്പോൾ തന്നെ ഇവരിത് ഇവരുടെ ലോയർ പറഞ്ഞു കൊടുത്തു കാണും, ഇവരിത് കുറച്ചു നാൾ ഇത് സ്ലോ ഡൗൺ ചെയ്ത് നടത്തി. അത് കഴിഞ്ഞപ്പോൾ ഈ കക്ഷി, എന്റെ കക്ഷി ആക്ച്വലി മരിച്ചുപോയി, ഞാൻ അറിഞ്ഞിരുന്നില്ല. കക്ഷി മരിച്ചുപോയി ഈ പരാതിക്ക്. യഥാർത്ഥത്തിൽ മാസ് പെറ്റീഷൻ ഒരുപാട് പേര് ഒപ്പിട്ട് കൊടുത്തതാണെങ്കിലും
ഈ ഹൈക്കോടതി വന്ന ഒരാളായിരുന്നു, ഒരു ഒരു മാത്യു ഏബ്രഹാം അങ്ങനെ എങ്ങാണ്ട് ഒരാളാണ്. അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് ഈ കേസിനകത്ത് ഈ ആള് മരിച്ചുപോയി എങ്കിലും ഈ സ്ത്രീകളും മറ്റാളുകളും പരാതി കൊടുത്തിരുന്ന അവര് പിന്നാലെ നടന്ന അവിടെ ഹൈക്കോടതി വന്ന കേസുകാരൻ മാത്രമേ മരിച്ചുപോയുള്ളൂ, ഞാൻ അറിഞ്ഞില്ല. ഇവിടെ വീണ്ടും ഈ ആളുകളും ആ പരാതിക്കാരൻ മരിച്ചപ്പോ ഇവര് വീണ്ടും സംഭവം ലൈവാക്കി അവിടെ ഹൈക്കോടതിയിലെ കേസ് പോയല്ലോ. അത് നമ്മൾ അറിയുന്നുമില്ല. ആള് മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇന്ത്യൻ ലീഗൽ ഹെയർസിനെ ഒന്നും ഇംപ്ലീഡ് ചെയ്യാൻ അവര് ഈ വീട്ടുകാർ അയാളുടെ മക്കളൊന്നും സ്ഥലത്തുമില്ല, പെൺമക്കളെ കല്യാണം കഴിച്ചൊക്കെ പോയി അവര് വിട്ടു, അവർക്ക് അറിയത്തില്ല. അയാളൊരു പബ്ലിക് ഇൻട്രസ്റ്റിൽ കൊടുത്ത പരാതിയായിരുന്നു ഇവിടെ ഹൈക്കോടതിയില്. ഈ ആള് മരിച്ചു കഴിയുമ്പോൾ വീണ്ടും ഉച്ചസ്ഥായിലായപ്പോൾ ആള് ഈ ആ പാസ് പെറ്റീഷൻ ഒപ്പിട്ട ആളുകളെല്ലാം വീണ്ടും മനുഷ്യാവകാശ കമ്മീഷനിലും കളക്ടർക്കും ഒക്കെ കൊണ്ട് പരാതി കൊടുത്തു. വീണ്ടും മനുഷ്യാവകാശ കമ്മീഷൻ പറഞ്ഞു ഇത് കൺസിഡർ ചെയ്ത് തീരുമാനിക്കാൻ പറഞ്ഞു, കളക്ടർ ഉടനെ തന്നെ ഇത് ബൂട്ടി. അപ്പൊ അതിനിടയ്ക്ക് ഒരു ജഡ്ജ്മെന്റ് വന്നിട്ടുണ്ട്, ഞാൻ ഈ പറഞ്ഞ ജഡ്ജ്മെന്റ് വന്നിട്ടുണ്ട്. പ്രോപ്പർലി അല്ലാത്തതൊക്കെ പൂട്ടണമെന്ന് പറഞ്ഞ് ഗവൺമെന്റിന് ഡയറക്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അത് വെച്ചിട്ട് കളക്ടർ പൂട്ടാതിരിക്കാൻ പറ്റത്തില്ല, അവർ പൂട്ടി, പൂട്ടാൻ ഉത്തരവിട്ട് എസ് പിക്ക് ഡയറക്ഷൻ കൊടുത്തു. എന്നിട്ടും ഇവരൊരു ഒ പി ഇവിടെ കൊണ്ട് കൊടുത്തു എന്ന് പറയുന്നു. ആ ഒ പിക്ക് അത് ഈ പരാതിക്കാരെ ആരെയും കക്ഷിയാക്കിയില്ല, പക്ഷെ കോടതി സ്റ്റേ ഒന്നും കൊടുത്തില്ല. അപ്പൊ ഈ കേസ് എന്റെ പഴയ കേസ് ബ്രിങ്ങപ്പ് ചെയ്ത് ഇതിന്റെ കൂട്ടത്തിൽ ക്ലബ് ചെയ്ത് പഞ്ചായത്തോ മറ്റോ പറഞ്ഞിട്ട് ക്ലബ് ചെയ്ത് വന്നു കഴിഞ്ഞപ്പോൾ ഇവരുടെ വക്കീല് പറഞ്ഞു ഈ പരാതിക്കാരൻ മരിച്ചുപോയിട്ടുണ്ട്. അപ്പൊ പരാതിക്കാരി മരിച്ചുപോയത് കൊണ്ട് ആ മാസ് പെറ്റീഷൻ കൊടുത്തിരുന്ന മിനി ഷാജി ഇംപ്ലീഡിംഗ് പെറ്റീഷൻ ഫയൽ ചെയ്തു, ഞാനും ഒരു പരാതിക്കാരിയാണ് എന്നെ കൂടെ അഡീഷണൽ പെറ്റീഷണറായിട്ട് കേൾക്കണം എന്ന് പറഞ്ഞു. അപ്പൊ കോടതി പറഞ്ഞു അത് പറ്റൂല, ലീഗൽ ഹെയർസിന് മാത്രമേ ഉള്ളൂ, സ്ട്രേഞ്ചറായിട്ടേ കടക്കാൻ പറ്റത്തുള്ളൂ മിനി ഷാജിയെ, മിനി ഷാജിക്ക് വേണമെങ്കിൽ ഫ്രഷ് കേസ് കൊടുക്കാമെന്ന് പറഞ്ഞ ആ ജഡ്ജ്മെന്റ് കോടതി ആ പഴയ കേസ് ക്ലോസ് ചെയ്തു. എന്നിട്ട് മിനി ഷാജിയുടെ പേരിൽ ഫ്രഷ് കേസ് കൊടുത്തു. ആ ഫ്രഷ് കേസ് വന്നുകൊണ്ടേ കോടതി പറഞ്ഞു അടിയന്തരമായിട്ട് കളക്ടറുടെ ഉത്തരവ് നടപ്പാക്കണം എന്ന് പറഞ്ഞ് ഉത്തരവിട്ടു ഇന്നലെ. ഇതിപ്പം ഹൈക്കോടതി ഇപ്പൊ ഉത്തരവിട്ടേക്കുന്നത് കളക്ടർ ഉത്തരവിട്ട ഇത് അടച്ചു പൂട്ടണം എന്നുള്ള ഓർഡർ നടപ്പിലാക്കാൻ ആർക്കാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്? പഞ്ചായത്തിനും പോലീസിനും. അപ്പൊ ഇനി അത് വീണ്ടും ഇവർക്ക് ഇതുപോലെ അടിച്ചു കൊണ്ടുപോകാൻ പറ്റുമോ? ഒരു കാരണം എങ്ങനെ പറ്റുന്ന കോടതി ഡയറക്ട് പറഞ്ഞിരിക്കല്ലേ, ഈ പോലീസ് എസ് എച്ച് അതായത് ജില്ലാ പോലീസ് മേധാവിക്കാണ് കളക്ടർ കത്ത് കൊടുത്തിരിക്കുന്നത്, എന്നിട്ട് അവരനുസരിക്കാതെ നടത്തിക്കൊണ്ടിരിക്കുക. അത് നടപ്പാക്കണമെന്ന് ഹൈക്കോടതി ഇന്നിപ്പോ അവിടുത്തെ പത്തനംതിട്ട എസ് എച്ച് ഒക്കും കോമല്ലൂർ പഞ്ചായത്തിനാണ് നിർദ്ദേശം കൊടുത്തിരിക്കുന്നത്. ഒരു കാരണവശാലും ഇനി ഒരു നിമിഷം പോലും അത് പ്രവർത്തിക്കാൻ പറ്റത്തില്ല അവിടെ. വീണ ജോർജിന്റെ സഹോദരിയായ വിദ്യ കുര്യാക്കോസ് ആയിരുന്നു ഈ കേസിലെ ഗവൺമെന്റ് പ്ലീഡർ. സഹോദരി സംരക്ഷിക്കുന്ന കള്ളപ്പാച്ചർക്കെതിരെ ഒരക്ഷരം പോലും വീണയുടെ സഹോദരി കോടതിയിൽ ശബ്ദിച്ചില്ല എന്നതും ശ്രദ്ധേയമാണ്. I2I ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.